വിശദമായ വാർത്തയിലേക്ക്. കോടതിയുടേയും സർക്കാരിന്റെയും ഉത്തരവ് കാറ്റിൽ പറത്തി പണിമുടക്കിന്റെ രണ്ടാം ദിനവും ജനം ദുരിതത്തിൽ. ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടും 212 ജീവനക്കാർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ഹാജരായത്. എംഡി നിർദ്ദേശം നൽകിയിട്ടും കെഎസ്ആർടിസി നടത്തിയത് നാമമാത്രമായ സർവീസുകൾ മാത്രം. തിരുവനന്തപുരത്തും കൊട്ടാരക്കരയിലും കെഎസ്ആർടിസി ജീവനക്കാരെ സമരാനുകൂലികൾ മർദ്ദിച്ചു. പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിലും ഹർത്താൽ പ്രതീതിയിൽ സംസ്ഥാനം. ഇന്നലത്തെ അപേക്ഷിച്ച് നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായിരുന്നുവെങ്കിലും കെഎസ്ആർടിസി സർവീസ് നടത്തിയത് നാമമാത്രം. ചാലക്കുടിയിലും കൊല്ലത്തും കെഎസ്ആർടിസി ബസ്സുകൾ തടഞ്ഞു. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കളിയക്കവിളയിലേക്ക് പോയ ബസ്സിലെ ജീവനക്കാരെ സമരാനുകൂലികൾ ആക്രമിച്ചു. ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റു. ബെൽറ്റ് ഉൾപ്പെടെ വലിച്ചു പിടിച്ച് താഴെ ഇട്ടു. ഞാൻ ഒരു പക്ഷേ താഴെ വീണു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയതിന്. ആ ഒരവസ്ഥ, ഒരു ഭീകരാവസ്ഥ എനിക്ക് ഇപ്പോഴും കരകയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് മധുരയിലുള്ള ഒരു പേഷ്യൻറ്റിന് കൊച്ചിനെ കൊണ്ടുവന്നു, കൊച്ചാഹാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പോലെ ഒരു ചാറല്ല അയാൾക്ക് കൊച്ചി ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് ആളെ വണ്ടി കയറ്റിയിട്ടത്. ഈ അവസ്ഥ മനസ്സിലാക്കുന്നു. കൊട്ടാരക്കരയിൽ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു. അഞ്ചൽ സ്വദേശി ദിലീപ് ഖാനാണ് മർദ്ദനമേറ്റത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ രോഗിയുമായി വന്ന ആംബുലൻസ് സമരാനുകൂലികൾ തടഞ്ഞു. വാഹനത്തിന്റെ താക്കോൽ വലിച്ചൂരി. ആംബുലൻസ് ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വണ്ടിയിൽ പേഷ്യന്റ് ഉണ്ടായിരുന്നു, പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരായിരുന്നു. പേഷ്യന്റിനെ കൊണ്ട് ഭൂരിഭാഗം കടകളും ഇന്ന് അടഞ്ഞുകിടന്നു. വിവിധയിടങ്ങളിൽ വ്യാപാരികൾ രാവിലെ കടകൾ തുറന്നെങ്കിലും പണിമുടക്കുന്നവർ സംഘടിച്ചെത്തിയതോടെ അടയ്ക്കേണ്ടി വന്നു. കൂടുതൽ സർവീസുകൾ നടത്തണമെന്ന് ജീവനക്കാർക്ക് കെഎസ്ആർടിസി എംഡി ബിജു പ്രഭാകർ നിർദ്ദേശം നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടും സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. പെട്രോൾ പമ്പുകൾ തുറക്കണമെന്ന കളക്ടർമാരുടെ പ്രഖ്യാപനവും പാലിക്കപ്പെട്ടില്ല. തുറന്ന പമ്പുകൾ പലയിടത്തും സമരക്കാർ അടപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ലുലു മാളിന് മുന്നിൽ സംഘടിച്ച പ്രതിഷേധക്കാർ ജീവനക്കാരെ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് ജീവനക്കാർക്ക് തിരികെ മടങ്ങേണ്ടി വന്നു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവനന്തപുരം ചാക്കയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് പോയ യുവാവിന് മർദ്ദനമേറ്റു. പേട്ട ജംഗ്ഷനിൽ വെച്ചാണ് ഞാൻ ഡെലിവറിക്ക് പോകുമായിരുന്നു. അപ്പോൾ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ വണ്ടി താക്കോൽ ഊരി എടുത്തു. എന്തിനാണെന്ന് ചോദിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ കാര്യം പറയാതെ തന്നെ അവർ പുറയുന്നു. ഫ്രണ്ടിൽ 15 വരുന്ന CPIM പ്രവർത്തകരാണ് എന്നെ അടിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കൊച്ചി അമ്പലമുകളിലെ BPCLൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ ഇന്നും തടഞ്ഞെങ്കിലും പിന്നീട് കടത്തിവിട്ടു. കഞ്ചിക്കോട് ബെമലിൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ മടക്കി അയച്ചു. കോട്ടയം ചിങ്ങവനത്ത് SBI സമരക്കാരടപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിനെതിരായ ഹൈക്കോടതി വിധിയെ രൂക്ഷമായി വിമർശിച്ച CPM നേതൃത്വം. അടിയന്തരാവസ്ഥയുടെ ശബ്ദമാണ് കോടതിയിൽ നിന്ന് പുറത്തു വന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോടതിയെ ബ്രിട്ടീഷ് പ്രേതം പിടികൂടിയെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന് ആനത്തലവട്ടം ആനന്ദനും പ്രതികരിച്ചു. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള CPM നേതാക്കൾ രൂക്ഷമായാണ് വിമർശിച്ചത്. നാവടക്കൂ പണിയെടുക്കൂ എന്ന അടിയന്തരാവസ്ഥയുടെ ശബ്ദമാണ് ഇപ്പോൾ പുറത്തുവന്നതെന്നും നടപടി പുനഃപരിശോധിക്കാൻ ജുഡീഷ്യറി തയ്യാറാകണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ഒരു പ്രതികരണവും പാടില്ല. നാവടക്കൂ പണിയെടുക്കൂ എന്ന അടിയന്തരാവസ്ഥയുടെ ശബ്ദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം നിലപാടുകൾ പുനഃപരിശോധിക്കാൻ ജുഡീഷ്യറി തയ്യാറാവണം. ജഡ്ജിമാർ പോലും കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും കോടിയേരി പറഞ്ഞു. മോദി സർക്കാരിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്ത കോടതി ബ്രിട്ടീഷുകാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ വിമർശനം. തൊഴിലാളികളുടെ സമരത്തെ, ജീവനക്കാരുടെ സമരത്തെ വിലക്കുന്ന നടപടി ദൗർഭാഗ്യകരമാണ്. മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാത്ത കോടതി
ബ്രിട്ടീഷ് കാലത്തെ പോലെയുള്ള നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വരും. പണിമുടക്കാൻ അവകാശമുണ്ടെന്നും അവകാശബോധമുള്ള ജീവനക്കാർ പണിമുടക്കുമെന്നും ആനത്തലവട്ടം ആനന്ദൻ. ഇന്നിപ്പോ ആകെ വന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതി വരുന്നു, കടകളൊക്കെ ഞങ്ങൾ തുറക്കും. തുറന്നു വെച്ചാൽ വാങ്ങാൻ ആൾ വേണ്ടേ? സമരം ഏതെങ്കിലും തൊഴിലാളിയുടെ താല്പര്യം, ഇവിടെ പണിയെടുക്കാൻ തൊഴിലാളിയുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമല്ല. സ്വാതന്ത്ര്യ സമരത്തെ കൂട്ടുപിടിച്ചാണ് രണ്ടു ദിവസത്തെ പണിമുടക്കിനെ നേതാക്കൾ ന്യായീകരിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം കോടതിയുടെ അനുമതിയോടുകൂടി അല്ലായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. ദേവികുളം MLA എ രാജയ്ക്ക് പോലീസ് മർദ്ദനം. മൂന്നാർ ടൌണിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിനിടെയാണ് സംഭവം. സമരക്കാരും പോലീസുമായി ഉണ്ടായ സംഘർഷത്തിനിടെയാണ് MLAക്ക് മർദ്ദനമേറ്റത്. തികച്ചും സമാധാനപരമായി നടത്തിവന്ന യോഗത്തിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറുകയായിരുന്നുവെന്ന് എ രാജ MLA ആരോപിച്ചു. SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായും ആരോപണമുണ്ട്. പണിമുടക്കിന്റെ പേരിൽ സർക്കാർ സ്പോൺസേർഡ് ഗുണ്ടായിസമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രണ്ട് ദിവസമായി കേരളത്തിൽ നടക്കുന്നത് സമരാഭാസമാണ്. അക്രമങ്ങൾ നടക്കുമ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു. സിൽവർ ലൈനിന്റെ മഞ്ഞ കുട്ടികൾക്ക് കാവൽ നിൽക്കുന്ന പോലീസ് ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നില്ലെന്നും ഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെയും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. ഇന്ന് 9.5 മണിക്കൂറാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ആവശ്യമെങ്കിൽ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും മറ്റു പലരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ADGP എസ് ശ്രീജിത്ത് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ വേണ്ടി പിന്നീട് വിളിപ്പിക്കാം. ഇപ്പോൾ നിലവിൽ നാളത്തേക്ക് വിളിപ്പിച്ചിട്ടില്ല? ഇല്ല ഇല്ല, ഇന്നത്തോടെ കഴിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, അന്വേഷണം നടക്കട്ടെ. നാളെ ആരും വിളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അത് നോർമലായിട്ട് മറ്റേ ആൾക്കാർ, ഇവരെ ആരും വിളിപ്പിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ആൾക്കാരെ നാളെ വിളിപ്പിച്ചിട്ടില്ല. ശരി, ചെയ്തു ചെയ്തു. പുറത്തുവരാത്ത നിരവധി തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ടെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞു. അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ പറ്റില്ല. സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ തന്നെയാണ്. ഇനിയും വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നത്തേക്ക് വരാനാണ്? അല്ല, അതിപ്പോ നാളെ വിളിച്ചു പറയും. നാളെ വിളിച്ചു പറയും. ഇനിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ആയിരിക്കുമോ പോകും? തീർച്ചയായിട്ടും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ കേൾക്കാത്ത ഒരുപാട് തെളിവുകൾ നിലവിൽ തന്നെ പോലീസിന്റെ കയ്യിലുണ്ട്. അത് ഈ പബ്ലിക് ഡൊമൈനിൽ വരാത്ത ഒരുപാട് ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള തെളിവുകൾ നിലവിൽ തന്നെ പോലീസിന്റെ കയ്യിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ്. അപ്പൊ അതിലെനിക്ക് വിശ്വാസമുണ്ട്. ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെയും ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനോജ്, ഇന്ന് രണ്ടാം ദിവസമാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നത്. 9.5 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇനിയും ആവശ്യമെങ്കിൽ വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ബാലചന്ദ്രകുമാർ പ്രതികരിക്കുകയുണ്ടായി, ഇനിയും വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെയും ഇന്നുമായി രണ്ട് ദിവസങ്ങളിലായി 16.5 മണിക്കൂറാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ദിലീപിനെ രാവിലെ 10:30 ചോദ്യം ചെയ്യലിനായി ഹാജരാവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് കൃത്യം 10:30 തന്നെ ദിലീപ് എത്തി. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം ദിലീപ് മടങ്ങിയത് രാത്രി 7 മണിയോടുകൂടിയാണ്. ഉച്ചവരെ ദിലീപിനെ ഒറ്റയ്ക്കിരുത്തിയായിരുന്നു ചോദ്യം ചെയ്തത് എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ബാലേന്ദ്രകുമാറിനെയും കൂടി വിളിച്ചു വരുത്തുകയായിരുന്നു. ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബാലേന്ദ്രകുമാറിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തൊന്നും ബാലേന്ദ്രകുമാർ ഇന്നലെ തന്നെ എറണാകുളത്തെത്തി. ഈ ബാലേന്ദ്രകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലുണ്ടായത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. പ്രധാനമായും ബാലേന്ദ്രകുമാർ നൽകിയ മൊഴി എന്ന് പറയപ്പെടുന്നത് താനും ദിലീപും ഒപ്പം തന്നെ ശരത്തും കൂടി ഒരുമിച്ചിരുന്നാണ് ദിലീപിൻ്റെ ആലുവയിലെ വസതിയിൽ വെച്ച് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ടത് എന്നായിരുന്നു ബാലേന്ദ്രകുമാറിൻ്റെ പ്രധാനപ്പെട്ട മൊഴി. ഇത് ദിലീപിനെ ബാലേന്ദ്രകുമാറിനെ ഇരുത്തി ചോദിച്ചപ്പോൾ ദിലീപ് ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. തനിക്കെതിരെ വ്യക്തിപരമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ചില സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നുമായിരുന്നു ദിലീപിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ദിലീപിനെയും ബാലേന്ദ്രകുമാറിനെയും ഇന്ന് ചോദ്യം ചെയ്തതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കളമശ്ശേരി ആസ്ഥാനത്ത് ശരത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 5 മണിക്കൂറോളമാണ് ശരത്തിനെ ചോദ്യം ചെയ്തത്. ദിലീപിൻ്റെ ചോദ്യം ചെയ്യൽ ഇന്നത്തോടുകൂടി പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവിയും ADGP എസ് ശ്രീജിത്ത് വ്യക്തമാക്കിയത്. ആവശ്യമെങ്കിൽ ഇനിയും ഫർദർ
ക്ലാരിഫിക്കേഷന്റെ ഭാഗമായി അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ബാലേന്ദ്രകുമാർ പറഞ്ഞത് പുറത്തു വരാത്ത നിരവധി തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ട്, അന്വേഷണം സുഖകരമായ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്, പ്രതി ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബാലേന്ദ്രകുമാറിനെയും ശരത്തിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. സിൽവർ ലൈൻ പദ്ധതിക്കായി സർവേ നടത്തുന്നതും അതിരടയാള കല്ല് സ്ഥാപിക്കുന്നതും തടയണമെന്ന ഹർജികൾ ഹൈക്കോടതി തള്ളി. സിൽവർ ലൈൻ പ്രത്യേക പദ്ധതിയല്ലെന്നും സർവേ തടയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കല്ലിടുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് സ്വത്ത് വിൽക്കാനോ പണയം വയ്ക്കാനോ സാധിക്കുമോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ റെയിൽവേയുടെ പദ്ധതി അല്ലാത്തതിനാൽ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ആവശ്യമില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചാണ് ജസ്റ്റിസ് നഗരേഷിന്റെ വിധി. സർവേ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് മറ്റൊരു ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും വ്യക്തമാക്കി. സുപ്രീംകോടതിയും ഡിവിഷൻ ബെഞ്ചും വിധിച്ചത് ശരിയാണ്, പക്ഷേ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. കല്ലിടുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് സ്വത്ത് വിൽക്കാനോ പണയം വയ്ക്കാനോ സാധിക്കുമോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. നോട്ടീസില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കയറുന്നത് എങ്ങനെയാണെന്നും സാമൂഹ്യാഘാത പഠനത്തിന് ശേഷം കല്ലുകൾ നീക്കുമോ എന്നും കോടതി ചോദിച്ചു. സിൽവർ ലൈൻ പദ്ധതിയിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന ആവശ്യവുമായി കെ സി ബി സിയും രംഗത്ത് വന്നു. സർക്കാർ സംശയ നിവാരണം വരുത്തണം, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. സിൽവർ ലൈൻ പ്രതിഷേധം ശക്തമായ ചെങ്ങന്നൂർ കൊഴുവല്ലൂരിൽ വീടുകൾ കയറി വിശദീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. യു ഡി എഫ് നേതാക്കൾ പിഴുതെറിഞ്ഞ കല്ല് മന്ത്രിയുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു. അതേസമയം ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയെന്ന മന്ത്രിയുടെ പരാമർശം നാട്ടുകാരും സമരസമിതിയും തള്ളി. മാധ്യമങ്ങളെല്ലാം ഒഴിവാക്കി ഇരുചക്ര വാഹനത്തിൽ രാവിലെ തന്നെ മന്ത്രി ഇറങ്ങി. സ്വന്തം വീടിനും ചുറ്റാകെ പ്രതിഷേധം ശക്തമായ ഇടങ്ങളിൽ ആളുകളെ നേരിൽ കാണുകയായിരുന്നു ലക്ഷ്യം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ യു ഡി എഫ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിഴുതെറിഞ്ഞ കല്ല് മന്ത്രിയുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ പാർട്ടിയും ഗവൺമെന്റും വിശ്വാസമാണ്. കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായെന്നും പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചുവെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. കൊളക്കട പഞ്ചായത്തിൽ വെൺമണി പഞ്ചായത്തിന്റെ മണ്ഡലത്തിൽ 100 വീടുകളാണ് അഫക്ട് ചെയ്തത്. അതിൽ 70 വീടുകൾ ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ആ 70 വീടുകൾ അവർ പൂർണ്ണ മനസ്സോടുകൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 30 വീടുകൾ അടുത്ത ദിവസം സന്ദർശിക്കും. പക്ഷേ പദ്ധതി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഭൂതംകുന്ന് കോളനിയിൽ ഉൾപ്പെടെയുള്ളവർ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ രംഗത്തെത്തി. വളരെ കുറച്ചുപേരെ മാത്രമാണ് കണ്ടതെന്നും തങ്ങൾക്ക് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ലെന്നും കോളനി നിവാസികൾ പ്രതികരിച്ചു. മന്ത്രിയുടെ സന്ദർശനം നാടകമാണെന്ന് സമരസമിതി നേതാവ് സിന്ധു ജെയിംസ് പറഞ്ഞു. ഇത്ര രാവിലെ 8:30 ഇദ്ദേഹം ചെന്ന് മന്ത്രി എന്ന് കയറുമെന്നോ അല്ലെങ്കിൽ 2-വീലറിനകത്ത് സിവിൽ ഡ്രസ്സിൽ ചെന്ന് അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഇവിടെ 58 കുടുംബം അടങ്ങുന്ന ഒരു കോളനിയുണ്ട്. ആ കോളനിയിലെ ഒരാൾ പോലും ഇതുവരെ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് തന്നെ മഴ പെയ്താൽ വെള്ളം കയറാത്ത കൊഴുവല്ലൂർ പ്രദേശത്ത് തന്നെ 58 വീട്ടുകാർക്കും അവരെ സേഫാക്കി വീടുകളുടെ താക്കോൽ ദാനം എന്ന് നടത്തുന്നോ അവർ സമരത്തിൽ നിന്ന് പിന്മാറും, അല്ലാതെ അവരാരും മാറത്തില്ല. സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്ന ചെങ്ങന്നൂരിൽ മന്ത്രി തന്നെ ആളുകളെ നേരിൽ കണ്ട് പ്രശ്നപരിഹാരം തേടുമ്പോഴും പ്രതിഷേധങ്ങളുടെ സ്വരം ഒട്ടും അടങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. ന്യൂസ് 18 ആലപ്പുഴ. സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാരെ തൊട്ടാൽ പോലീസിന്റെ ലാത്തി പിടിച്ചുവാങ്ങി തിരിച്ചടിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സിൽവർ ലൈൻ പദ്ധതിയിൽ പൂർണ്ണമായും അവ്യക്തതയാണ്. മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കോടതിയിലെ അഭിഭാഷകനും പലതു പറയുന്നു. ശബരിമല സമരം ഓർമ്മിപ്പിച്ച കെ സുരേന്ദ്രൻ അന്നത്തെ പോലെ സിൽവർ ലൈൻ വിഷയത്തിലും പിണറായിക്ക് പിന്മാറേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. രാജ്യത്ത് നാളെയും ഇന്ധനവില കൂട്ടും. പെട്രോളിന് 88 ഡീസലിന് 84 നാളെ കൂട്ടുക. ഒരാഴ്ചക്കിടെ പെട്രോളിന് 6.10 കൂട്ടിയത്, ഡീസലിന് 5.86 കൂട്ടി. തുടർച്ചയായ 6 ദിവസമാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. അസം മേഘാലയ സംസ്ഥാനങ്ങൾക്കിടയിൽ 50 നിലനിൽക്കുന്ന അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മയുമാണ് കരാറിൽ ഒപ്പിട്ടത്. തർക്കം പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ ഫലം കാണുകയായിരുന്നു. 12 തർക്ക മേഖലകളിൽ 6 കാര്യത്തിലാണ് ധാരണയിലെത്തിയിട്ടുള്ളത്. ചരിത്ര നിമിഷമാണെന്നും വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ പ്രതികരിച്ചു.
നെറ്റ്‌വർക്ക് 18 മിഷൻ പാനി ക്യാമ്പയിന് ദേശീയ ജല അവാർഡ്. ജലസംരക്ഷണ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് നെറ്റ്‌വർക്ക് 18 പുരസ്കാരത്തിന് അർഹമാക്കിയത്. പുരസ്കാരം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് നെറ്റ്‌വർക്ക് 18 സിഇഒ അവിനാഷ് കൌൾ, മൻപ്രീത് സർദാന എന്നിവർ ഏറ്റുവാങ്ങി. ശുദ്ധജല സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ക്യാമ്പയിനാണ് നെറ്റ്‌വർക്ക് 18 മിഷൻ പാനി. 2019 ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ രാജ്യം മുഴുവനുമെത്തി. കോവിഡ് പ്രതിസന്ധി കാലത്ത് പോലും മിഷൻ പാനി ക്യാമ്പയിന് മുടക്കമില്ലായിരുന്നു. ബഹുത് ഹി ബഡി ഉപലബ്ധി ഹൈ. 3 സാൽ പഹലെ ജബ് ഹംനെ മിഷൻ പാനി ശുരൂ കിയാ ഥാ തോ ഉസ് ടൈം പേ ഇത്നാ ഹംനെ നഹീ സോചാ ഥാ കി ഇത്നാ ബഡാ ഹോഗാ. ഹം ഉസ്കോ സ്റ്റോക്ക്ഹോം ലേക്കേ ഗയേ, ഡേവോസ് ലേക്കേ ഗയേ, ഓർ ആജ് സബ്സേ ബഡി ജോ ഹമാരി ഉപലബ്ധാ ഹൈ വോ യേ ഹൈ കി ഹമാരെ കോ പ്രസിഡന്റ് കി തരഫ് സേ ഫസ്റ്റ് അവാർഡ് മിലാ ഹൈ. പൂരി സാരി ടീംസ് നെ കാഫി മെഹനത് കി ഹൈ പിഛലേ 2 സാൽ മേ കോവിഡ് കേ ദൗരാൻ ഭി. ഉസ്കേ ബാവജൂദ് ആജ് ഹം യേ ലഗ്താ ഹൈ കി ഹംനെ കം സേ കം സൊസൈറ്റി കേ ലിയെ കാഫി കുഛ് ചീസേ സകാരാത്മക തരീകെ സേ ഹംനെ സപ്പോർട്ട് കിയാ ഹൈ ഇസ് പൂരി മുഹിം കോ ഓർ ആഗേ ഭി കർനാ ചാഹേംഗേ. നെറ്റ്‌വർക്ക് 18 എല്ലാ പ്ലാറ്റ്ഫോമുകളും ക്യാമ്പയിന്റെ ഭാഗമായി. കേന്ദ്ര ജലവിഭവ വകുപ്പ് മിഷൻ പാനിക്ക് പൂർണ്ണ പിന്തുണയേകി. ക്യാമ്പയിനെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ഇസ് ക്യാമ്പയിൻ കെ ലിയെ പൂരി ന്യൂസ് റൂംസ് ഹമാരെ സാരേ ചാനൽ സാരേ ഡിജിറ്റൽ ബ്രാൻഡ്സ് സബ്കെ എഡിറ്റേഴ്സ് റിപ്പോർട്ടേഴ്സ് സബ്നെ ഇസ്മേ മെഹനത് കി ഹൈ തോ ബഹുത് ഹി ബേഹദ് ഖുശി കി ബാത് ഹൈ യേ കി ഹമേ മത്ലബ് ഇസ് കിസ്മ കി റെക്കഗ്നിഷൻ മിലി ഹൈ ആജ്. 2018 മുതലാണ് ജലവിഭവ വകുപ്പ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ജലസമ്പന്ന രാജ്യമെന്ന ലക്ഷ്യത്തിനായി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ ഈ ലക്ഷ്യത്തിലേക്കാണ് നെറ്റ്‌വർക്ക് 18 മിഷൻ പാനിയുമായി ചുവട് വെച്ചത്. ബ്യൂറോ റിപ്പോർട്ട്, ന്യൂസ് 18. പ്രമുഖ US പാക്കേജ് ഡെലിവറി കമ്പനി ഫെഡക്സ് കോർപ്പിന്റെ പുതിയ സിഇഒ ആയി മലയാളിയായ രാജ് സുബ്രഹ്മണ്യം ചുമതലയേൽക്കും. ഫ്രെഡ് സ്മിത്ത് June 1 പടിയിറങ്ങുന്ന ഒഴിവിലാണ് രാജിന്റെ നിയമനം. സ്മിത്ത് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാകും. തിരുവനന്തപുരം സ്വദേശിയായ രാജ് സുബ്രഹ്മണ്യം 1987 മുംബൈ IITയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം 1989 US സെറാക്യൂസ് സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സും സ്വന്തമാക്കി. 56 വയസ്സുകാരനായ രാജ് സുബ്രഹ്മണ്യം 1991 ഫെഡക്സിൽ ചേർന്നത്. 1973 പോസ്റ്റ് ഓഫീസുകളേക്കാൾ വേഗത്തിൽ പാഴ്സലുകളും കത്തുകളും എത്തിക്കാനാണ് ഫ്രെഡ് സ്മിത്ത് ഫെഡക്സ് കമ്പനി ആരംഭിക്കുന്നത്. പുടിൻ സെലൻസ്കി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. തുർക്കിയിലെ ഇസ്താംബുളിൽ ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യം റഷ്യ അറിയിച്ചത്. ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ സമാധാന ഉടമ്പടി ചർച്ചകൾക്ക് സമാന്തരമായി രാഷ്ട്രതലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയും ആകാമെന്നാണ് റഷ്യൻ നിലപാട്. അതേസമയം യുക്രൈൻ തലസ്ഥാനം കീവിലും ഷേർണിഗോവിലും ആക്രമണ തീവ്രത കുറയ്ക്കുമെന്ന് ഇസ്താംബുൾ ചർച്ചയ്ക്ക് ശേഷം റഷ്യ അറിയിച്ചു. തുർക്കി പ്രസിഡന്റ് റസിപ് തായിബ് എർദോഗന്റെ മധ്യസ്ഥതയിലാണ് ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ 5 പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 ചർച്ചകൾ വഴിമുട്ടിയിരുന്നു. കഴിഞ്ഞ മാസം 24 യുക്രൈനിൽ റഷ്യ ആക്രമണം ആരംഭിച്ചത്.